ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബജ്ജസ് ഫീൽഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലബാറിൻ്റെ തന്നെ സ്പെഷ്യലായിട്ടുള്ള പാൽവാഴക്കയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്തിടണേ. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. രണ്ട് പഴമുണ്ട്, ഒരു ഗ്ലാസ് ചവരി അല്ലെങ്കിൽ സാബൂൺ റൈസ് എടുത്തിട്ടുണ്ട്, അഞ്ചാറ് സ്പൂൺ പഞ്ചസാരയുണ്ട്, അഞ്ചാറ് ഏലക്കായ് പൊടിച്ചിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയുണ്ട്, കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്, ഒരു 500 പാലെടുത്തിട്ടുണ്ട്, സാദാ പാല്, പിന്നെ ഒരു തേങ്ങയുടെ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചവരി ഒന്ന് ഒരു 10 മിനിറ്റ് സമയം ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്താൻ വെക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടുപ്പത്ത് വെക്കുക. അതൊന്ന് തിളയ്ക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചവരി ഇട്ട് കൊടുക്കണം. അത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊരു 1/2 കുക്കായാൽ മതി. അതിനുശേഷം നമുക്ക് അതൊന്ന് ഊറ്റിയെടുക്കാം. ആ ചവരി ഒന്ന് കുക്കാവുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് സെക്കൻഡ് പാൽ ഒഴിച്ച് ഒന്ന് അടുപ്പത്ത് വെക്കാം. അതൊന്ന് തിളയ്ക്കുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ചവരി 1/2 കുക്കാവും. ഇപ്പോൾ അതാ നമ്മുടെ ചവരി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. നമ്മുടെ സെക്കൻഡ് പാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്നൊന്ന് തിളയ്ക്കുമ്പം നമുക്ക് നമ്മുടെ ചവരി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് പാലിലേക്ക് നമ്മൾ ചവരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കിയിട്ട് അതൊന്നൊന്ന് തിള വരണം. 1/2 കുക്ക് ഓൾറെഡി ആയതുകൊണ്ട് തന്നെ കൂടുതൽ വേവാനില്ല. അപ്പോൾ ഇതാ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പഴം ഇട്ട് കൊടുക്കുക. 2 പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തീയൊന്ന് ഇത്തിരി കൂട്ടി വെക്കാം, ആ പഴവും കൂടി ഒന്ന് വേവാൻ. അപ്പോൾ പഴവും കൂടി ഒന്ന് വേവുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ പഴം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള 500 ml പാൽ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ ഏലക്കാപ്പൊടി ചേർക്കുക. ലാസ്റ്റാണ് ഏലക്കാപ്പൊടി ചേർക്കേണ്ടത്. ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മുടെ ഫസ്റ്റ് പാലുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിള വരിക, തീ ഓഫ് ചെയ്യാം. പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിൽ 3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒന്നായിരുന്നു വറുത്ത് കോരിയിട്ട് നമ്മുടെ പാൽവാഴക്കയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽവാഴക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. മലബാറിൻ്റെ സ്വന്തം റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.